ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് മോഹ്സിൻ. എൻ്റെ തീസിസ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് മ്യൂസിക് കൺസർവേറ്ററിയാണ്. ഈ പ്രോജക്റ്റ് എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മിക്ക സമയത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഒരു അടഞ്ഞ സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഗിറ്റാറ് പഠിക്കാനാണെങ്കിൽ നമ്മുടെ കൂടെ ഗിറ്റാറ് പഠിക്കാനുള്ള കുറച്ച് പിള്ളേരാണ്, അവരായിട്ടൊരു അടഞ്ഞ സ്ഥലത്ത് ഇരുന്ന് അവരായിരിക്കും നമ്മുടെ ലോകം. നമ്മൾ വേറെ ഡിസിപ്ലിൻ പഠിക്കുന്ന കുട്ടികളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നില്ല. വളരെ റെയറായിട്ടുള്ള സമയത്ത് മാത്രമേ നമ്മൾ ഒരു ഓൺസെമ്പിൾ രീതിയിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡിസിപ്ലിൻസ് പഠിക്കുന്ന ഒരു കുട്ടികളെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യും, അല്ലെങ്കിൽ ഓപ്പൺ സ്പേസ് ആയിട്ട് നമുക്ക് ഇൻട്രാക്ഷൻ വരുത്തുള്ളൂ. ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് വരിക എന്ന് പറയുന്നത് ഒരു മ്യൂസിഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആറ്റിറ്റ്യൂഡിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. അപ്പം എൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, ഒരു മ്യൂസിക് സ്കൂൾ ക്രിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു തീസിസ് ടോപ്പിക് തന്നെ ചൂസ് ചെയ്തത് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ചൂസ് ചെയ്ത സൈറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ ഓറവില്ല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഓറോവില്ലയെ പറ്റി പറയുവാണെങ്കിൽ 50,000 ആളുകൾ ഉൾക്കൊള്ളുന്ന 1960 കണ്ടുപിടിച്ച ഒരു സ്ഥലമാണ്. ഈ സ്ഥലം മെയിനായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഐഡിയോളജി ഒരു ഫ്രഞ്ച് വുമൺ, ദ മദർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്ത്രീ, ഫ്രഞ്ച് ആർക്കിടെക്ട് റോജർ ആങ്കേഴ്സിനെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിച്ച ഒരു 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 സിറ്റിയാണ് ഈ ഓറോവില്ല എന്ന് പറയുന്ന സ്ഥലം. ഓറോവില്ലയ്ക്ക് മെയിൻലി 5 സെക്ഷൻസ് ആണുള്ളത്: റെസിഡൻഷ്യൽ യൂണിറ്റ്, കൾച്ചറൽ യൂണിറ്റ്, ഇൻഡസ്ട്രിയൽ സോൺ, ഇന്റർനാഷണൽ സോണും ഗ്രീൻ ബെൽറ്റും, ഒരു ഔട്ടർ സ്കേർട്സിലായിട്ടൊരു ഗ്രീൻ ബെൽറ്റും വരുന്നുണ്ട്. ഓറോവില്ലയിൽ കറന്റ്ലി ഒരു മെയിൻ ഓഡിറ്റോറിയം, അല്ലെങ്കിൽ ഒരു ഒരു കൾച്ചറൽ സെന്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് ഭാരത് നിവാസിലുള്ള ഓറോ ബിന്ദു, ശ്രീ ഓറോ ബിന്ദു ഓഡിറ്റോറിയം ആണ് മെയിൻ ആയിട്ടുള്ളത്. ബട്ട് ഈ ഒരു കൾച്ചറൽ സെന്റർ, കൾച്ചറിന്റെ അടുത്തോട്ട് ഓറോവില്ലേക്കുള്ള ഒരു ഇൻട്രസ്റ്റിന് സത്യം പറയാൻ കേറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഇല്ല എന്നുള്ളതാണ് സാർ. അവിടെ കറന്റ്ലി ഉള്ള രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഈ ഒരു ഒരു കൾച്ചറൽ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്ന ഒരു സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹിന്ദുസ്ഥാനി വോക്കൽ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻസ് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ശ്രീമതി നന്ദിത മഞ്ജുത്തർ, നന്ദിത ദി എന്ന് വട്ടെ ഒരു സ്നേഹത്തോടെ വിളിക്കുന്ന നന്ദിത മഞ്ജുത്തർ എടുക്കുന്ന ഒരു ക്ലാസ് അവിടെ കറന്റ്ലി ഉണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഓറോ ഹംസധ്വനി എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കാനുള്ള സ്ഥലമാണ്. അവിടെ ഭരതനാട്യം പഠിപ്പിക്കുന്നുണ്ട്, വീണ പഠിപ്പിക്കുന്നുണ്ട്, കീബോർഡ് പഠിപ്പിക്കുന്നുണ്ട്, കർണാട്ടിക് ക്ലാസസും അവിടെ വോക്കൽസും നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പേസിൽ നേരത്തെ പറഞ്ഞ പോലെ പല ആൾക്കാരും, ലോകത്തുള്ള പല ആൾക്കാരും വന്ന് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കറന്റ്ലി ഇല്ലാത്തൊരു ഒരു ഒരു ഡിസിപ്ലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെസ്റ്റേൺ മ്യൂസിക് പഠിപ്പിക്കാനുള്ള ഒരു സ്ഥലമില്ല. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് സ്വരം സ്കൂൾ ഓഫ് സൗണ്ട് ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട് ഒരു മ്യൂസിക് സ്കൂൾ പണിയാൻ വേണ്ടിയിട്ട്. അത് കറന്റ്ലി ഡിസൈൻ ചെയ്യുന്നത് ബി വി ദോഷിയാണ്. ഞാനും അതേ സൈറ്റിൽ തന്നെയാണ് കൺസർവേറ്ററി ഡിസൈൻ ചെയ്യാൻ പ്രപ്പോസ് ചെയ്യുന്നത്. സൈറ്റ് നേരത്തെ പറഞ്ഞതുപോലെ 5 സെക്ടർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അതിനകത്ത് ഇൻഡസ്ട്രിയൽ സോണിനകത്താണ് നമ്മുടെ സൈറ്റ് വരുന്നത്. നമ്മുടെ സൈറ്റിന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ റെസിഡൻഷ്യൽ യൂണിറ്റ്സ് വരുന്നുണ്ട്, കുറച്ച് കൊമേഴ്ഷ്യൽ ഏരിയാസ് വരുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയാസും വരുന്നുണ്ട്, പിന്നെ അടുത്തായിട്ട് ഒരു സ്കൂളും വരുന്നുണ്ട്, ഒരു എഡ്യൂക്കേഷണൽ സോണും വരുന്നുണ്ട്. സൈറ്റിന്റെ ഒരു ബേസിക് ഡയമെൻഷൻസ് ഇതാണ്. സൈറ്റ് ഏരിയ എന്ന് പറയുന്നത് 7.5 ഏക്കേഴ്സ് വരും. സെറ്റ് ബാക്ക് കൂടെ വിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു 6.3 ഏക്കേഴ്സ് ഇതിനകത്ത് കിട്ടും. സൈറ്റിന്റെ കോണ്ടൂസും സൺപാത്തും വിൻപാത്തും ആണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത്. സൈറ്റിന്റെ സർക്കുലേഷൻ നോക്കാനാണെങ്കിൽ ഒരു മഡ് റോഡ്സ് ആണ്, മഡ് റോഡ്സും പേവ്ഡ് ആയിട്ടുള്ള റോഡ്സ് ആണ് മെയിൻ ആയിട്ട് കാണപ്പെടുന്നത് ഈ സൈറ്റിന്റെ ചുറ്റുമായിട്ട്. ഇതിന്റെ റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ചെറിയൊരു ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോസ്ഡ് ഏർബൻ പ്ലാനിനകത്തുള്ള റോഡ്സും പെഡസ്ട്രിയൻ വോക്ക്വേസും. അതിനകത്ത് റെഡ് കളർ കാണിച്ചു വെച്ചേക്കുന്നതാണ് റോഡ്സ്.
അപ്പോൾ നമ്മുടെ സൈറ്റിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ ഈസ്റ്റേൺ സൈഡിലായിട്ട് ഒരു ക്രൗൺ റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഭാവിയിൽ അവിടെ കുറേ ആക്ടിവിറ്റീസ് നടക്കാൻ ഒരു പബ്ലിക് റീജിയൻ ആയിട്ട് മാറാനുള്ള ചാൻസും ഇവിടെ വരുന്നുണ്ട്. വെജിറ്റേഷൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രീൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. നേരത്തെ പറഞ്ഞ പോലെ ഒരു നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ് ഇതിൻ്റെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു ഒരു ഓപ്പൺ സ്പേസസും നാച്ചുറലി ഇവിടെ ഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും ചുറ്റിനും ഒരു ഒരു ട്രീ വെജിറ്റേഷൻ വെച്ചിട്ട് ഇതേപോലെ ഒരു സറൗണ്ട് ചെയ്തേക്കുന്ന ഒരു സൈറ്റാണ് ഈ സൈറ്റ്. സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഫെയർലി ഫ്ലാറ്റ് ആയിട്ടുള്ള സൈറ്റാണ്. അധികം ഒന്നും വരുന്നില്ല മിക്കതും. ഇതേപോലെ ഇമേജസ് കണ്ടാലും നമുക്ക് മനസ്സിലാവും മോസ്റ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള സൈറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിന്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സൊണാറ്റ എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ ഫോം ആണ്. എൻ്റെ മ്യൂസിക്കൽ എൻ്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ആർക്കിടെക്ചർ ബേസ്ഡ് ഓൺ മ്യൂസിക് ആയിരുന്നു. അപ്പോൾ അതിനകത്ത് പല രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻസും മെത്തഡോളജീസും കണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും എനിക്ക് അങ്ങോട്ട് മ്യൂസിക്കിനെ ഇമിറ്റേറ്റ് ചെയ്യുന്നതിന് പകരം മ്യൂസിക്കിന്റെ എസെൻസ് എടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോൾ സൊണാറ്റ എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ ഫോമാണ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളെ ഗൈഡ് ചെയ്യുന്ന ഒരു ഫോം മാത്രമേ ഉള്ളൂ സൊണാറ്റ. അപ്പോൾ അതിനകത്ത് മൂന്ന് സ്റ്റേജസ് ആണുള്ളത്, എക്സ്പോസിഷൻ, ഡെവലപ്മെന്റ്, റീക്യാപ്റ്റുലേഷൻ. ഇപ്പോൾ എക്സ്പോസിഷനകത്ത് നമ്മൾ മെയിൻ തീം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡെവലപ്മെന്റിനകത്ത് നമ്മൾ ആ തീമിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യും, അല്ലാതെ നമ്മൾ പല രീതിയിലുള്ള ഓരോരോ ഫീലിങ്സ് നമുക്ക് അതിനെ കൊടുക്കേണ്ട ആവശ്യം വരും. ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ എക്സ്പോസിഷൻ തന്നെ തിരിച്ച് കൊണ്ടുവരും. പക്ഷെ ദിസ് ടൈം നമുക്ക് ഡെവലപ്മെന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും, നമുക്കൊരു എക്സ്പീരിയൻസ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നും. അതാണ് സൊണാറ്റയുടെ ബേസിക് ഒരു ഐഡിയ. സൊണാറ്റ ബേസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കരിക്കുലം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്ന എക്സ്പോഷൻ സ്റ്റേജ് ആയിരിക്കും, ഒരു ഒരു എക്സ്പ്ലോറേറ്ററി സ്റ്റേജ് ആയിരിക്കും. സെക്കൻഡ് തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തേർഡ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് സ്റ്റേജ് ആയിരിക്കും. ഫോർത്ത് ഇയർ പിന്നെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെങ്കിലും ഒരു ഒരു റീക്യാപ്റ്റുലേഷൻ സ്റ്റേജിനകത്തോട്ട് വരും. പിന്നെ എൻ്റെ സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത് കൊളാബറേഷനും ഇമ്പ്രവൈസേഷനും ആണ് മെയിനായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ഗ്രാഫാണ് മുകളിൽ കൊടുത്തേക്കുന്നത്, ഈ ഒരു സ്റ്റേജസിനകത്ത് എങ്ങനെ വരും എന്നുള്ള കാര്യം. നമ്മൾ സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ആയിരിക്കും ഏറ്റവും കൂടുതൽ കൊളാബറേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് ഇയറും ഫോർത്ത് ഇയറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മൾ കൊളാബറേഷൻ കുറച്ച് നമ്മൾ കുറച്ചുകൂടെ ഫോക്കസിങ് രീതിയിലും, അല്ലെങ്കിൽ ഇതേപോലെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന മ്യൂസിക് എന്താ പറയുക ഡിസിപ്ലിനെ കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്റ്റേജ് ആയിരിക്കും വരുന്നത്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പ്ലാനും മെയിൻലി ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന് സോണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സർക്കുലേഷൻ്റെ കാര്യം പറയുമ്പം നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണ് ഏറ്റവും കൂടുതൽ പബ്ലിക് ആക്ടിവിറ്റീസ് വരാനുള്ള ഒരു ചാൻസ്. അപ്പോൾ അവിടെ ആയിട്ട് പബ്ലിക് റീജിയൻ കൊടുത്തു, സെമി പബ്ലിക് ആയിട്ട് അതിന് തൊട്ടടുത്തുള്ള റീജിയൻ കൊടുത്തു. തൊട്ടിപ്പുറത്തെ സ്ഥലത്ത് ഇതേപോലെ നമ്മുടെ കോണ്ടക്സിനകത്ത് അടുത്ത് വരുന്നത് റെസിഡൻഷ്യൽ യൂണിറ്റ്സ് ആണ്. അപ്പോൾ അവിടെ ആയിട്ട് പ്രൈവറ്റ് ഏരിയസും കൊടുത്തു. അപ്പം ഈ മോളിൽ വരുന്ന പബ്ലിക് ഏരിയയുടെ തൊട്ടടുത്തായിട്ടാണ് മെയിൻ ഒരു പോസിബിൾ എൻട്രി ആയിട്ട് കൊടുത്തേക്കുന്നത്. താഴെയായിട്ട് സർവീസ് ഏരിയാസും വരുന്നു, സർവീസ് എൻട്രി വരുന്നുണ്ട്. അപ്പം അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കും മ്യൂസിയം ബ്ലോക്കും പബ്ലിക് ഏരിയയുടെ തൊട്ടടുത്തായിട്ട് കൊടുത്തു. അക്കാഡമിക് ബ്ലോക്ക് അതിൻ്റെ ജസ്റ്റ് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് സേഫ് ആയിട്ടിരിക്കുന്ന രീതിയിൽ, പിന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് റെസിഡൻഷ്യൽ ബ്ലോക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഒരു മെയിൻ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ സ്പേസസ് ഒരു റിത്തമിക് പ്രപ്പോർഷനിൽ എന്താ പറയുക ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്ത രീതിയിൽ ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ ആക്സിസും ഓപ്പൺ സ്പേസും ഡയഗ്രാം ഇവിടെ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ ഒരു ഫങ്ഷണൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈ ഒരു ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ മെയിൻ മെയിൻ വെഹിക്കുലർ റോഡും സർവീസ് റോഡും പെഡസ്ട്രിയൻ റോഡും തമ്മിലുള്ള ഒരു കണക്ഷൻ. ഇതിൻ്റെ മാസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമേ ഒരു ബേസിക് ബ്ലോക്ക് ഉണ്ടാക്കി, അതിനെ സെപ്പറേറ്റ് കോർട്ട്യാർഡ്സ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഈ കോർട്ട്യാർഡ്സിനും ലേറ്റർ ഓൺ ഓരോരോ ഐഡിയാസ് ഉണ്ട്, എക്സ്പോഷൻ സ്റ്റേജ് ഉണ്ട്, ഡെവലപ്മെന്റ് സ്റ്റേജ് ഉണ്ട്, അങ്ങനത്തെ രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ പെർഫോമിങ് ഏരിയാസും ലൈബ്രറീസും തിയേറ്റേഴ്സും അതിൻ്റെ ഒരു ആങ്കർ പോയിന്റ് ആയിട്ട് വരുന്ന രീതിയിൽ അതിനെ പ്ലേസ് ചെയ്തു. റെസിഡൻഷ്യൽ ബ്ലോക്സ് ആഡ് ചെയ്തു,
അതിനകത്ത് അതുപോലെ കോർട്ട്യാർഡ്സും പാത്ത്വേസും ആഡ് ചെയ്തു. പിന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ആംഫി തിയേറ്റേഴ്സും പീപ്പിൾസും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ. ഞാൻ നേരത്തെ പറഞ്ഞ ഡെവലപ്മെന്റ് സ്റ്റേജും എക്സ്പോഷൻ സ്റ്റേജും എന്നിട്ട് ഓപ്പൺ സ്പേസസിനെ റിലേറ്റ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പം എക്സ്പോഷൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഞാൻ ജോൺ കേജിൻ്റെ സൈലൻസ് നോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇറ്റ് മീൻസ് നത്തിങ് നത്തിങ് ആണ് ഏറ്റവും വലിയൊരു സംഭവം. അപ്പം അത് ഒട്ടും ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു ഒരു ഒരു ചിലപ്പോൾ ഒരു നമുക്ക് കണ്ട ഒരു മിസ്റ്ററി തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരിക്കാം അത്. അപ്പം ഗൈഡുമായിട്ട് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ഒരു ഒരു വാട്ടർ ബോഡി ഒരു ഒരു കൊടുക്കാന്നുള്ള രീതിയിൽ ഒരു വാട്ടർഫോളും വാട്ടർ ബോഡിയും കൊടുക്കാൻ പറ്റുന്ന ആക്സസ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് കാണാൻ പറ്റുന്ന എന്നാൽ വിഷ്വൽ ആക്സസ് ഉള്ള ഒരു സ്ഥലമായിട്ട് കൊടുക്കാനാണ് നമ്മൾ ഇത് പ്ലാൻ ചെയ്തത്. അതിൻ്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലായിരിക്കും കൂടുതലും കൊളാബറേഷനും ഓപ്പൺ സ്പേസസും ഉള്ളത്. പിന്നെ അതിൻ്റെ ഓപ്പൺ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിഥമിക് പ്രൊപ്പോർഷനിൽ കയറിയും ഇറങ്ങിയും എക്സ്പാൻഡ് ചെയ്തും കോൺട്രാക്ട് ചെയ്തും ഉള്ള രീതിയിലാണ് ഇതിനകത്ത് ചെയ്തു വച്ചിരിക്കുന്നത്. ഇതിൻ്റെ കോൺസെർട്ട് ഹാളും ട്രാൻസ്ഫോമബിൾ ആയിട്ടുള്ള സ്പേസസ് ആണ്. അപ്പോൾ നമ്മൾ പൈപ്സും വെച്ചിട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ താഴെ ഓരോ ഫ്ലോർ പ്ലേറ്റ്സും നമുക്ക് കയറ്റുകയും ഇറക്കുകയും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് പല രീതിയിലുള്ള മോഡ്യൂൾസും പല രീതിയിലുള്ള ഫോർമേഷൻസ് നമുക്ക് ഈ ഒരു കോൺസെർട്ട് ഒറ്റ കോൺസെർട്ട് ഹാൾ കൊണ്ട് തന്നെ നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും. ഇവിടെ മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആൾക്കാർ വരും, കമ്മ്യൂണിറ്റി ആർട്ടിസ്റ്റും സർവീസസും അങ്ങനത്തെ ആരൊക്കെ വരും എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഒരു ബേസിക് ഏരിയ സ്റ്റേറ്റ്മെന്റ് ആണിത്. ആ ഏരിയ തന്നെ ഞാൻ ഒരു കളർ കോഡ് ചെയ്തിട്ട് പല കോൺസെർട്ട് ഹാളിന് ഇത്ര അഡ്മിൻ ബ്ലോക്കിന് ഇത്ര എന്നുള്ള രീതിയിൽ ഇവിടെ കാണിച്ചിട്ടുള്ള പ്രോഗ്രാം. നോ ഈ പ്രോഗ്രാമിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ആണ് ഈ സൈഡിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് മൊത്തത്തിൽ എത്രത്തോളം പെർഫോമിങ് ഏരിയ വരും, സപ്പോർട്ട് ഏരിയ വരും, സ്റ്റഡി ഏരിയ വരും, പ്രാക്ടീസ് ഏരിയാസ് വരും എന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ഞാൻ മെയിനായിട്ട് എടുത്ത ഒരു വേറൊരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കൽ ഇൻ്റർവെൽസ് ആണ്, മ്യൂസിക്കൽ പ്രൊപ്പോർഷൻസ് ഇൻ ആർക്കിടെക്ചർ എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. അപ്പം അത് വെച്ചിട്ട് മെയിനായിട്ട് ബിൽഡിങ്സ് നോക്കിയപ്പോഴത്തേക്ക് മെയിനായിട്ട് വന്ന നാല് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 1:1, 1:2, 3:4, 3:2 ആണ്. അപ്പം അത് വെച്ചിട്ടാണ് എൻ്റെ മെയിൻ ബിൽഡിങ്ങിൻ്റെ പ്ലാനും സെക്ഷനും ഇവൻ ഡീറ്റെയിൽസ് വരെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതെൻ്റെ ഒരു ജസ്റ്റ് മോഡൽ വ്യൂ ആണ്, മോഡൽ റെൻഡേർഡ് വ്യൂ ആണ്. ഡിസൈനിലോട്ട് കയറുമ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു ഒരു വ്യൂ ആണ്. അവൻ്റെ മാസ്റ്റർ പ്ലാനിലോട്ട് വരുമ്പോൾ മെയിനായിട്ട് നമ്മൾ കയറുന്ന ഒരു എൻട്രി പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൂടെ ആണ് നമ്മൾ. എന്നിട്ട് ഒരു ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആക്സിസിനകത്ത്. നമ്മൾ ചെറിയൊരു സ്പേസിനകത്തോട്ട് വന്നിട്ട് നമുക്കൊരു ഒരു ഒരു മിസ്റ്ററി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആദ്യമേ കയറി വരുമ്പോഴത്തേക്ക് ഒരു ഒരു ചെറിയൊരു സ്പേസ്, അതിനുശേഷം ഒരു ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ ആയിട്ടൊരു ഓപ്പൺ പ്ലാസ വരുന്നുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് അഡ്മിൻ ബ്ലോക്കും മ്യൂസിയവും വരുന്നുണ്ട്. പിന്നെ ഇവിടെ പിന്നെയും ആക്സസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആക്സസ് ബ്രേക്ക് ചെയ്തു, ഇവിടെ ആക്സസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റെപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെയും നമ്മുടെ സ്ട്രെയിറ്റ് ആക്സസ് കിട്ടും. ആ സ്ട്രെയിറ്റ് ആക്സസിനകത്ത് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആംഫി തിയേറ്റർ ആണ്. ഇവിടുത്തെ ഒരു സ്ട്രെയിറ്റ് ആക്സസിനകത്ത് കൊടുത്തേക്കുന്നത് കോൺസെർട്ട് ഹാളാണ്. ഇവിടെ ഉള്ള ആക്സസിനകത്ത് അറ്റ എൻഡിൽ വരുന്നത് ലൈബ്രറിയാണ്. ഇവിടെയും ആക്സസിനകത്ത് എൻഡിൽ വരുന്നത് ലൈബ്രറിയാണ്. ഇവിടെ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് എൻഡിൻ്റെ എൻഡ് ടു എൻഡിനകത്ത് വരുന്നത് പ്രാക്ടീസ് റൂംസും നമ്മുടെ ഹോസ്റ്റൽ ബ്ലോക്സിൻ്റെ കോർട്ട്യാർഡ്സിലോട്ടാണ് മെയിനായിട്ട് എൻട്രീസ് വരുന്നത്. നൗ സെക്കൻഡ് ഫ്ലോറിലോട്ട് വരുമ്പോഴത്തേക്കും ഫെയർലി സിമിലർ ആയിട്ടുള്ള ബ്ലോക്സ് ആണ് ഇതിനകത്ത് കാണപ്പെടുന്നത്. പക്ഷേ ആകെ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂംസിൻ്റെ ഒക്കെ ഡയമെൻഷൻസ് ആയിരിക്കാം. അത് സെക്ഷൻസിനകത്ത് വരുന്ന ചേഞ്ചസ് കാരണമാണ് അത് ഇതിനകത്ത് വരുന്നത്. ഇതിൻ്റെ ഒരു എലിവേഷണൽ വ്യൂ ആണ്, പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കുള്ള ഒരു എലിവേഷണൽ വ്യൂ. അപ്പം ഇതിനകത്ത് മെയിനായിട്ടുള്ള ഒരു പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ ഓഡിറ്റോറിയം തന്നെയാണ്.
ബാക്കിയെല്ലാം ഫെയർലി സിവിലർ ആയിട്ടുള്ള ഒരൊറ്റ താഴെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ബാൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താഴത്തെ മെറ്റീരിയൽസ് എല്ലാം ഒരു ബ്രിക്സ് രീതിയിലും മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് അത് കളേർഡ് ആയിട്ടും കൊടുത്തത്. ഇതൊരു സെക്ഷണൽ വ്യൂ ആണ്. എൻ്റെ അഡ്മിൻ ബ്ലോക്കും എൻ്റെ മ്യൂസിയവും കട്ട് ചെയ്യുന്ന ഒരു സെക്ഷണൽ വ്യൂ ആണിത്. ഇതെൻ്റെ ഡെവലപ്മെൻറ്റ് കോർട്ട് യാർഡിൻ്റെ ഒരു സെക്ഷനാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു ബേസ്മെൻറ്റ് ഫ്ലോർ വരുന്നുണ്ട്. അതും പല സ്പേസസ് തമ്മിലുള്ള റിലേഷൻ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ മാത്രമാണിത്. ഇതെൻ്റെ എക്സ്പോസിഷൻ കോർട്ട് യാർഡിൻ്റെ ഒരു ഒരു സെക്ഷനാണ്. അതിനകത്ത് തന്നെ നടുക്ക് ആ ഒരു വാട്ടർഫോൾ കാണാൻ പറ്റും, സൈഡിലായിട്ട് കോൺസെർട്ട് ഹാൾ കാണാൻ പറ്റും, മുകളിലായിട്ട് ഓഡിറ്റോറിയം കാണാൻ പറ്റും. അതിൻ്റെ ഒരു റിലേഷനാണ് ഇവിടെ കാണുന്നത്. ഡീറ്റെയിൽഡ് പ്ലാനിലോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ട് ഫർണിച്ചർ ലേ ഔട്ട്സ് കാണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മൾ ഇവിടെ ആയിട്ട് ഒരു ചെറിയൊരു ഒരു സ്റ്റെപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കെൻ സീ ഈ ഒരു സെക്ഷൻ്റെ അത് കാണാം. പിന്നെ ആ ആക്സസ് കറക്റ്റായിട്ട് ഫോം ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഒരു ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പോസിഷൻ സ്റ്റേജ് ആണ്. എക്സ്പോസിഷൻ സ്റ്റേജിലായിട്ട് നമ്മുടെ ഒരു വാട്ടർ ബോഡി കൊടുത്തിട്ടുണ്ട്. അത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു കോർട്ട് യാർഡ് ആയിരിക്കാം. ബട്ട് ആ ഒരു നത്തിങ്നെസ് അല്ലെങ്കിൽ സൈലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു കോർട്ട് യാർഡാണത്. ജോൺ കേജിൻ്റെ ഒരു ഐഡിയയാണ് മെയിനായിട്ട് ഇവിടെ, ഒരു ഫിലോസഫിയാണ് മെയിനായിട്ട് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. ഈ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലായിട്ട് ഒരു ഒരു ചെറിയൊരു ഓപ്പൺ സ്റ്റെപ്ഡ് പ്ലാസ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്ഡ് അല്ലാത്തൊരു ചെറിയൊരു സീറ്റിംഗ് സ്പേസസ് ഉള്ള ഒരു പ്ലാസ കൊടുത്തിട്ടുണ്ട്. അത് അവിടെ അവിടെ ആയിട്ടാണ് മെയിനായിട്ട് ഈ സെക്കൻഡ് ഇയേഴ്സും തേർഡ് ഇയേഴ്സിൻ്റെയും ക്ലാസ് റൂംസ് ഒക്കെ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ മെയിനായിട്ട് വരുന്നത് ഫസ്റ്റ് ഇയേഴ്സും ഫോർത്ത് ഇയേഴ്സിൻ്റെയും ക്ലാസ് റൂംസ് ആയിരിക്കും. പിന്നെ ലൈബ്രറി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് തന്നെ മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈറ്റിൻ്റെ ഒരു ഒരു പ്ലേ ആണ്. ആമ്പിൾ കൺട്രോൾഡ് ലൈറ്റ് മാത്രം വരുന്ന രീതിയിലുള്ള ഒരു സ്ഥലമായിരിക്കും. ഇതിൻ്റെ മുകളിലും ബിൽഡിംഗ് ഉണ്ട്. ബട്ട് ചെറിയ രീതിയിലുള്ള ലൈറ്റ് വെന്റിലേഷൻ, ലൈറ്റ് വെൽസും അങ്ങനെ പല സാധനങ്ങളും കൊടുത്തിട്ടാണ് ഇതിനകത്ത് ലൈറ്റ് കയറുന്നത്. ഇവിടെ തന്നെ കാണാൻ പറ്റും ചെറിയ രീതിയിലുള്ള ഓരോ ലൈറ്റ് വെൽസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ലൈറ്റിൻ്റെയും ഷാഡോയുടെയും ഒരു ഇന്റർപ്ലേ ആണ് ഞാനിവിടെ മെയിനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ കാണാൻ പറ്റും ഇവിടെ ചെറിയൊരു ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെയും ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ ഒരു ലൈറ്റ് വെൽ ഉണ്ട്. അപ്പം ആ ഒരു രീതിയിലാണ് മെയിനായിട്ട് ഈ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ മുകളിലോട്ട് വരുമ്പോൾ എൻ്റെ ഓഡിറ്റോറിയം ആണ് ഇതിലിവിടെ കാണുന്നത്. ഓഡിറ്റോറിയം താഴെ ഒരു ബേസ്മെൻറ്റ് വെച്ചിട്ടുണ്ട്. ബേസ്മെൻറ്റിനായിട്ട് റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ഉണ്ട്, ഇലക്ട്രോണിക്കൽ മ്യൂസിക് സ്വീറ്റ്സ് ഉണ്ട്, മെക്കാനിക്കൽ റൂംസ് ഉണ്ട്, പിന്നെ പ്രാക്ടീസ് റൂംസും ഉണ്ട്. പിന്നെ ഇവിടെ ഒരു നേരത്തെ പറഞ്ഞല്ലോ മെയിൻ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഡിറ്റോറിയം ആയിരിക്കും. അതിൻ്റെ ഒരു മെയിൻ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വരുന്ന സ്പേസസ് കുറച്ചുകൂടി ഡാർക്കർ ആയിരിക്കും, മുകളിൽ വരുന്ന സ്പേസ് കുറച്ചുകൂടി ലൈറ്റർ ആയിരിക്കും. ഏറ്റവും മുകളിലാവുമ്പോഴത്തേക്ക് നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ ഇതാക്കാൻ, ലൈറ്റായിട്ട് പോകുക എന്നുള്ള രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇതൊരു കൈലാസ് ടെമ്പിളിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. അപ്പം ആ ഒരു രീതിയിലാണ് ഇതും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം താഴെ കുറച്ചുകൂടി ഡാർക്കർ സ്പേസസ് ആയിരിക്കും, മുകളിലോട്ട് വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ലൈറ്റർ ആവും. അതിൻ്റെ മുകളിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു കോൺസെപ്റ്റാണ് അവിടെ പറയുന്നത്. പിന്നെ നമ്മുടെ അഡ്മിൻ ബ്ലോക്കിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു 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 സ്പേസ്, ഒരു കോർട്ട്, ഒരു ഒരു ട്രാൻസിഷൻ സ്പേസിൽ കയറിയതിന് ശേഷം നമ്മൾ ഒരു ചെറിയൊരു നമ്മുടെ ആക്സസ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് ഒരു ഒരു പ്ലാസ നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ സൈഡിലായിട്ടാണ് നമ്മുടെ അഡ്മിൻ ബ്ലോക്ക് വരുന്നത്. അഡ്മിൻ ബ്ലോക്കിൻ്റെ അവിടെ ആയിട്ട് ഒരു ഒരു ചെറിയൊരു വെയിറ്റിംഗ് സ്പേസ് ഉണ്ട്, അതിൻ്റെ ലോബി ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ട് ഓഫീസ് സ്പേസ് ഉണ്ട്, അതിൻ്റെയും താഴെയായിട്ട് ഒരു മീറ്റിംഗ് സ്പേസ് വരുന്നുണ്ട്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വെയിറ്റിംഗ് സ്പേസ് ഉണ്ട്, അതിനുശേഷം പ്രിൻസിപ്പൽ റൂം, പ്രിൻസിപ്പൽ റൂമിൻ്റെ സ്റ്റോറേജ് റൂമും ടോയ്ലറ്റും അതിൻ്റെ അടുത്തായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ടോയ്ലറ്റ് അതിൻ്റെ സെയിം സിമിലർ രീതിയിൽ തന്നെ താഴെയായിട്ട് എച്ച് ഒ ഡി റൂംസും വരുന്നുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ഒരു ടോയ്ലറ്റ് സ്പേസും വരുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓപ്പൺ മൾട്ടിപ്പർപ്പസ് ഹാൾസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും മുകളിലായിട്ട് മ്യൂസിയവും വരുന്നുണ്ട്.
നോ നമ്മുടെ പ്രാക്ടീസ് റൂംസും ഹോസ്റ്റൽസിൻ്റെയും ഒരു പ്ലാനാണ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മളിവിടെ കാണുന്ന റെൻഡേർഡ് വ്യൂ എന്ന് പറയുന്നത് ഈ പ്രാക്ടീസ് റൂംസിൻ്റെ ഒരു സ്ഥലമാണ്. ഈ പ്രാക്ടീസ് റൂംസിൻ്റെ സൈഡിൽ തന്നെ ചെറിയ രീതിയിലുള്ള ഓപ്പൺ സ്പേസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ ഒരു പ്ലേക്ക് വേണ്ടിയിട്ടാണ്, ആമ്പിൾ കൺട്രോൾഡ് എമൗണ്ട് ഓഫ് ലൈറ്റ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. എന്നാൽ ചെറിയ രീതിയിലുള്ള ഒരു ഒരു മിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിലുള്ള ഒരു ഒരു രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹോസ്റ്റലിനകത്ത് വരാനാണെങ്കിൽ ഇവിടെ ആയിട്ട് ഒരു വലിയൊരു ഹാള് കൊടുത്തിട്ടുണ്ട്, ഒരു കഫറ്റീരിയ, ഒരു കഫേ പോലത്തെ ഒരു ഹാള്, ഒരു ഓഫീസ് സ്പേസ് ഉണ്ട്, അതിൻ്റെ അടുത്തായിട്ട് വെയിറ്റിംഗ് സ്പേസ് ഉണ്ട്, അതിൻ്റെ താഴെയായിട്ട് ഒരു ഒരു ടോയ്ലറ്റ് സ്പേസ് ഉണ്ട്, അതിൻ്റെ നടുക്കായിട്ട് ഒരു വലിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള റൂംസ് എല്ലാം വരുന്നത്. അതിൻ്റെ സൈഡിലും ചെറിയ രീതിയിൽ നമ്മൾ ഒരു ഒരു ഓപ്പൺ സ്പേസ് കൊടുത്തിട്ടുണ്ട് പുറത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല ഇപ്പുറത്തെ ഓപ്പൺ സ്പേസിൽ എല്ലാത്തിനും ബാൽക്കണി ഉണ്ട് പുറത്തോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസിംഗ് ആണ്, ഗസ്റ്റ് ഹൗസിങ്സ് ആണ്. രണ്ട് ബെഡ്റൂം ഉള്ള ഗസ്റ്റ് ഹൗസിങ്സ് ആണ് ഇവിടെ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 6 ഗസ്റ്റ് ഹൗസ് മാത്രമേ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ജസ്റ്റ് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കോണ്ടെക്സ്റ്റ് ഒരു സറൗണ്ടിങ് ആയിട്ട് നമുക്ക് റെസിഡൻഷ്യൽ ബ്ലോക്ക്സ് വരുന്നുണ്ട്. ബട്ട് ഇമ്പോർട്ടൻ്റ് VIPs ഈ പ്രിൻസിപ്പളും അങ്ങനത്തെ പല ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഇപ്പം അവർക്ക് ആവശ്യമുണ്ടെങ്കിലാണ് ഈ ഒരു ഗസ്റ്റ് ഹൗസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു വാട്ടർ ടാങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണുന്ന ഒരു ഐസോമെട്രിക് വ്യൂ ആണ്, ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ഐസോമെട്രിക് സെക്ഷണൽ വ്യൂ ആണ് വെച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിലായിട്ട് ഒരു റെൻഡേർഡ് വ്യൂ ആണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ നമ്മുടെ മെയിൻ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് നമ്മുടെ പെർഫോമിംഗ് സ്പേസസ് വരുന്നുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒരു ട്രാൻസിഷൻ പോലെ ഒരു ഒരു ലൈബ്രറി സ്പേസസും അതിൻ്റെ ഇപ്പുറത്തോട്ടായിട്ട് നമ്മുടെ ഈ ഹോസ്റ്റൽ ബ്ലോക്ക്സും ഒരു ആങ്കർ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിന്നുള്ള മെയിൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ആംഫി തിയേറ്ററിലോട്ടായിരിക്കും യൂസ്. നമ്മുടെ എൻട്രിയിലുള്ള ഒരു വ്യൂ ആണിത്. നമ്മുടെ എൻട്രിയിൽ ഒരു ചെറിയൊരു ഓപ്പൺ ഒരു ഓപ്പൺ സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ട്രാൻസിഷൻ സ്പേസ് സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെ ഒരു ചെറിയൊരു വാട്ടർ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇവാപറേറ്റീവ് കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ ബോഡിക്ക് അഡ്ജസ്റ്റിൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഒരു ജാളീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വെന്റിലേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും അങ്ങനത്തെ രീതിയിൽ. അപ്പം ഇത് നമ്മുടെ ഒരു ഡെവലപ്മെന്റ് കോർട്ട്യാർഡിൻ്റെ ഒരു വ്യൂ ആണ്. ഇപ്പം ഡെവലപ്മെന്റ് കോർട്ട്യാർഡിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു സ്റ്റെപ്ഡ് പ്ലാസ ഉണ്ട്. അവിടെ ആയിട്ട് പിള്ളേർക്ക് ഇരിക്കാം. അവിടെ ഒരു വലിയൊരു ട്രീ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ട്രീ തന്നെയാണ് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഒരു ചെറിയൊരു സീറ്റിംഗ് സ്പേസസും അവിടെ ഒരു ചെറിയൊരു ആക്ടിവിറ്റി സ്പേസ് ആയിട്ട് നമ്മൾ അവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നൗ ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോറിഡോറിൽ കൂടെ നടക്കുന്ന ഒരു വ്യൂ ആണ്. ലൈറ്റ് ആൻഡ് ഷാഡോസിൻ്റെ പ്ലേ ആണ് ഞാൻ അവിടെ കാണിക്കാൻ ഉദ്ദേശിച്ചത് ആ റെൻഡറിംഗ് കൊണ്ട്. അതിൻ്റെ താഴെയായിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ നിന്നുള്ളൊരു ഓഡിറ്റോറിയത്തിൻ്റെ ഒരു വ്യൂ ഉണ്ട്. നമ്മുടെ ഒരു പവലിയനിൽ നിന്നിട്ട് നമ്മുടെ ഓഡിറ്റോറിയം കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് മെയിൻ ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ എക്സ്പോസിഷൻ കോർട്ട്യാർഡിൻ്റെ അടുത്തുള്ള കോറിഡോറാണ്. ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള ലൈറ്റിംഗ് മാത്രമേ അവിടെ വരുന്നുള്ളൂ. നമ്മുടെ ഡാർക്ക്നെസ് എവിടെ ആയിട്ട് വരും, പിന്നെ ലൈറ്റ് വരും, പിന്നെ ഡാർക്ക്നെസ് വരും, പിന്നെ ഏറ്റവും അറ്റത്തായിട്ട് പിന്നെ ലൈറ്റ് വരും. അങ്ങനത്തെ രീതിയിലുള്ള ഒരു ഒരു ട്രാൻസിഷൻ സ്പേസ് ആണ് അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോസിഷൻ കോർട്ട്യാർഡിൻ്റെ ഒരു വ്യൂ ആണ്. രണ്ട് സൈഡിലുമായിട്ട് വാട്ടർ ചെറിയ രീതിയിൽ ഒരു ഇപ്പം ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഭയങ്കര വലിയൊരു വാട്ടർഫോൾ ആണ്. മറ്റേ ചെറിയ രീതിയിൽ വാട്ടർ മാത്രം വരുന്ന ഒരു ഒരു സ്പേസ് ആണ്. ചെറിയ രീതിയിലുള്ള സൗണ്ട് അവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ബേസിക് ഐഡിയ എന്ന് പറഞ്ഞാൽ സൈലൻസ് നമുക്ക് അറ്റൈൻ ചെയ്യാത്തൊരു സാധനമാണ്, ഹ്യൂമൻലി പോസിബിൾ ആയിട്ടൊരു സാധനമല്ല സൈലൻസ്. നമ്മൾ എത്ര ട്രൈ ചെയ്താലും ഏതെങ്കിലും രീതിയിൽ ഒരു 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 സൗണ്ട് അവിടെ കാണും സൈലൻസ്. അപ്പോൾ അതാണ് ജോൺ കേജിൻ്റെ ഒരു ബേസിക് ഫിലോസഫി. അപ്പം അതിനെ കാണിക്കുന്ന ഒരു മെയിൻ ഒരു സ്പേസ് ആണ് സൈലൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഒരു സാധനമാണ്. നമ്മളിപ്പോൾ ഒരു പെയിൻറ്റിങ് ആണെങ്കിൽ അതിൻ്റെ ബേസിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ഒരു 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 ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വൈറ്റ് ബോർഡ് തന്നെയാണ്. അപ്പം അതിൻ്റെ പുറത്തോട്ടാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ഇതാക്കുന്നത്. അപ്പം അതിൻ്റെ
ഏറ്റവും സ്ട്രിപ്പ് ചെയ്ത് ടൈം അല്ലെങ്കിൽ സ്പേസ് ആണ് അതിൻ്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു ഒരു ഘടകം. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഈ ഒരു എക്സ്പോഷൻ സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് ഒരു കോറിഡോർ സ്പേസ് ഉണ്ട് എക്സ്പോഷൻ സ്റ്റേജിൻ്റെ തന്നെ. റൈറ്റ് സൈഡിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാക്ടീസ് റൂംസിൻ്റെ ഒരു കോറിഡോർ സ്പേസ് ആണ്. ഇവിടെയും നേരത്തെ കണ്ടതുപോലെ സിമിലർ ഒരു ഡാർക്ക്നെസ് സ്പേസ് ഉണ്ട്, ഒരു ലൈറ്റ് സൈഡിൽ കൂടെ കയറുന്നുണ്ട്, പിന്നെയും ഡാർക്ക്നെസ് ഉണ്ട്, പിന്നെയും മീ സൈഡിൽ കൂടെ ലൈറ്റ് കയറുന്നുണ്ട്, പിന്നെയും ഡാർക്ക്നെസ്, പിന്നെ അപ്പുറത്തായിട്ട് ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ എൻട്രി പോയിന്റിൽ കാണുന്ന ഒരു സ്പേസ് ആണ്. അവിടെ നേരത്തെ പറഞ്ഞ ഒരു വാട്ടർ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇവാപറേറ്റീവ് കൂളിങ്ങിന് വേണ്ടിയിട്ട്. ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ആക്സിസ് ബ്രേക്ക് ചെയ്തിട്ട് സൈഡിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ മെയിൻ ഒരു 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 ഫസ്റ്റ് പ്ലാസ, ഇനിഷ്യൽ പ്ലാസ നമുക്ക് അവിടെ കിട്ടുന്നത്. നമ്മുടെ അഡ്മിൻ ബ്ലോക്കിൻ്റെയും മ്യൂസിയത്തിൻ്റെയും അടുത്തായിട്ടുള്ള അഡ്മിൻ ബ്ലോക്ക് ഐ മീൻ പ്ലാസ കിട്ടുന്നത്. താഴെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഒരു വ്യൂ ആണ്, ഹോസ്റ്റലിൻ്റെ ഒരു കയറുന്ന സ്പേസിൽ ട്രാൻസിഷൻ സ്പേസിലുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു കാണിച്ചിരിക്കുന്നത് ആ ഒരു സ്റ്റെയർകേസിൻ്റെ ഒരു വ്യൂ ആണ്. സ്റ്റെയർകേസിൻ്റെ തൊട്ടടുത്തായിട്ട് ജാലി സ്പേസിൽ കൂടെ ചെറിയ ലൈറ്റിംഗ് വരുന്നുണ്ട്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വലിയ ഓപ്പൺ സ്പേസ് വരുന്നുണ്ട്. അപ്പം ഓപ്പൺ സ്പേസ്, സെമി ഓപ്പൺ സ്പേസ്, ക്ലോസ് സ്പേസ് എന്നുള്ള രീതിയിലാണ് ഇത് മെയിനായിട്ട് ഡിസൈൻ ചെയ്യാൻ നോക്കിയിട്ടുള്ളത്, ഇതിൻ്റെ അകത്ത് മിക്ക സ്പേസസ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൻ്റെ, ഡെവലപ്മെൻറ്റ് കോർട്ട്യാർഡിൻ്റെ ഒരു വ്യൂ ആണ്. അപ്പോൾ അവിടെയായിട്ട് ചെറിയ ഓപ്പൺ ഒരു ഒരു സിറ്റിംഗ് സ്പേസസ് ഉണ്ട്. താഴെ നമുക്ക് ബേസ്മെൻറ്റ് കാണാൻ പറ്റും, സൈഡിലായിട്ട് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സും കാണാൻ പറ്റും. ഇത് ജസ്റ്റ് എൻ്റെ മോഡൽ മോഡൽ റെൻഡേർഡ് വ്യൂ ആണ്. ലെഫ്റ്റ് ടോപ്പിൽ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓഡിറ്റോറിയവും ആ ഒരു 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 ഇനിഷ്യൽ നമ്മൾ കാണുന്ന സ്റ്റേജിലുള്ള ഒരു ഒരു വ്യൂ ആണ്. അതിൻ്റെ റൈറ്റിലായിട്ട് നമ്മുടെ മ്യൂസിയവും അഡ്മിൻ ബ്ലോക്കിൻ്റെയും ഒരു ചെറിയൊരു വ്യൂ ഉണ്ട്. ലെഫ്റ്റ് ബോട്ടം കോർണറിലായിട്ട് ഒരു ലൈബ്രറി യൂണിറ്റിൻ്റെയും നമ്മുടെ ലൈബ്രറി യൂണിറ്റ് ഉണ്ട്, നമ്മുടെ ടവർ ഉണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ട്, അതിൻ്റെ ഒരു വ്യൂ ആണ്. പിന്നെ റൈറ്റ് ബോട്ടമായിട്ട് നമ്മുടെ ഹൗസിംഗ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെയും ഒരു ഹ്യൂമൻ ഫിഗേഴ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു സ്കെയിലൂടെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു വ്യൂ ആണ്.